കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന കർത്താവിനെ കണ്ട് ഏതാനും നിമിഷം കർത്താവിൻ്റെ സ്നേഹവും സാന്നിധ്യവും അനുഭവിച്ച് പ്രാർത്ഥിക്കാം. ഇത് ആരാധനയുടെ സമയമാണ്. ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്ന നിമിഷങ്ങളാണിത്. ഈ സാന്നിധ്യം അനേകരെ ബലപ്പെടുത്തിയ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം അനേകരെ വിശുദ്ധീകരിച്ച സാന്നിധ്യമാണ്. ഈ സാന്നിധ്യം അനേകരെ വീണ്ടെടുത്ത സാന്നിധ്യമാണ്. ഞങ്ങളുടെയൊക്കെ മനസ്സിലും ചിന്തകളിലും ആത്മാവിലൊക്കെ വല്ലാത്ത ഭാരവും സങ്കടമൊക്കെ കൊണ്ടു നടക്കുന്നവരാണ്. വല്ലാത്ത ഞെരുക്കങ്ങളുടെ നടുവിലാണ് ഈ ജീവിതം. ശാരീരിക ഞെരുക്കം മാത്രമല്ല, ആത്മീയ ഞെരുക്കം മാത്രമല്ല, വല്ലാത്ത മാനസിക ഞെരുക്കത്തിൻ്റെ നടുവിലും കർത്താവെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. പലപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന മാനസിക ഞെരുക്കത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം പോലുമായി ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറിയിട്ടുണ്ട്. ചില മേഖലകളെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ചില അസ്വസ്ഥതകളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് പറ്റണില്ല. ചില സങ്കടങ്ങളെ, ചില നൊമ്പരങ്ങളെ, ചില ജീവിത ഭാരങ്ങളെ തമ്പുരാനെ എങ്ങനെ വഹിച്ചു മാറ്റണമെന്ന് ഞങ്ങൾക്കറിയില്ല. ഈശോയെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരുണയ്ക്കായി ഇപ്പോൾ സമർപ്പിക്കുന്നു. ഇവിടെ മനസ്സിൻ്റെ വേദനകളെ ഈശോയെ നീ ഏറ്റെടുക്കണമേ. ഇവിടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ കർത്താവ് നീ ഏറ്റെടുക്കണമേ. ഇവിടെ കുടുംബത്തിൻ്റെ നൊമ്പരങ്ങൾ കർത്താവ് നീ എടുക്കണമേ. ഇവരെ അലട്ടുന്ന സകല വിഷയങ്ങളും കർത്താവേ നീ ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് നിമിഷം പ്രാർത്ഥിക്കുന്നു. അതിനെ ചോദിച്ചല്ലേ, എൻ്റെ ആത്മാവേ നീ എന്തിന് നെടുവേർപ്പെടുന്നു, നീ എന്തിനാകുലപ്പെടും, നീ എന്തിനിങ്ങനെ സങ്കടപ്പെട്ട് കരയുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കാൻ പറഞ്ഞില്ലേ. ഈശോയേദാ നിന്നെ ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നെറ്റിപ്പിടിച്ച് തുറന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിൽ, കുടുംബാംഗങ്ങളിൽ മാനസികമായി അസ്വസ്ഥപ്പെടുന്ന എല്ലാവരെയും സമർപ്പിക്കാം. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ഏതാനും നിമിഷം കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വളരെ പ്രത്യേകമായിട്ട് മാനസികമായ സംഘർഷത്തിലായിരിക്കുന്നവര്, മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നവര്, അസ്വസ്ഥതകളുള്ള മക്കള്, സ്വസ്ഥതയില്ലാത്തവർ, ഏകാഗ്രതയില്ലാത്ത മക്കള്, പ്രാർത്ഥിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, കർത്താവെ, മനസ്സിൻ്റെ അസ്വസ്ഥതകൾ, വൈകാരിക അസ്വസ്ഥതകളായി മാറിയിരിക്കുന്ന അവസ്ഥകൾ, എല്ലാ പ്രതീക്ഷകളും തകർന്ന അവസ്ഥയിലുള്ള മക്കള്, കർത്താവെ, നീ സ്പർശിക്കണമേ, ഈശോയെ നീ തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങളുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളെയും ചേർത്ത് വയ്ക്കുക. മനസ്സിൽ നിങ്ങൾ സൂക്ഷിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങളെ കർത്താവിൻ്റെ സ്വരത്തിലേക്ക് ഉയർത്തുക. എന്നിട്ട് ഈശോയെ കരുണ കാണിക്കണമേ എന്നുള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തുതിച്ച് ഈശ്വര ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമായ